നമസ്കാരം താഴ്ന്ന ജാതിക്കാരിയെന്ന് അധിക്ഷേപിച്ച് ക്ഷേത്രത്തിലെ അന്നദാനം നിഷേധിച്ച് ഇറക്കിവിട്ട ആദിവാസി യുവതിയെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചെങ്കൽപെട്ട് ജില്ലയിലെ നരിക്കുറവ ഇരുള സമുദായത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പുഞ്ചേരിയിലേക്കാണ് സ്റ്റാലിൻ എത്തിയത് യുവതിയെ അന്നദാനത്തിൽ നിന്ന് ഇറക്കിവിട്ട പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ദിവസങ്ങൾക്കകമാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ രണ്ടാഴ്ച മുൻപ് മഹാബലിപുരത്തെ പെരുമാത്രത്തിൽ അന്നദാനത്തിന് പോയപ്പോഴായിരുന്നു അശ്വിനിയെയും കൈക്കുഞ്ഞിനെയും ഇറക്കിവിട്ടത് വിട്ടത് നരിക്കുറവർക്ക് പന്തയിലിരിക്കാൻ പറ്റില്ലെന്നായിരുന്നു ക്ഷേത്രത്തിലുള്ളവരുടെ ന്യായീകരണം ഇതിൽ പ്രതിഷേധിച്ചുള്ള അശ്വിനിയുടെ വീഡിയോ പുറത്തുവന്നതോടെ സംഭവം ഏറെ വിവാദമായി അശ്വിനിയുടെ പ്രതിഷേധ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ച ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു ക്ഷേത്രത്തിലെത്തി അശ്വിനിയെയും മറ്റ് നരിക്കുറവ ഇരുള്ള സമുദായാംഗങ്ങളെയും കൂട്ടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും ഊരിലേക്ക് നേരിട്ടെത്തിയത് പ്രദേശത്തെ ജനങ്ങൾക്ക് പട്ടയവും റേഷൻ കാർഡും ജാതി സർട്ടിഫിക്കറ്റും സ്റ്റാലിൻ വിതരണം ചെയ്തു അടിച്ചമർത്തപ്പെട്ട വിവേചനം നേരിട്ട ജനങ്ങളെ ചേർത്ത് പിടിച്ച സ്റ്റാലിൻ പ്രദേശത്ത് നാലേ ദശാംശം അഞ്ചേ മൂന്ന് കോടി രൂപയുടെ പദ്ധതിയും പ്രഖ്യാപിച്ചാണ് മടങ്ങിയത് എൺപത്തിയൊന്ന് കുടുംബങ്ങൾക്കാണ് സ്വന്തമായി ഭൂമി ഇരുപത്തിയൊന്ന് പേർക്ക് തിരിച്ചറിയൽ കാർഡ് ഇരുള വിഭാഗത്തിലെ എൺപത്തിയെട്ട് പേർക്ക് ജാതി സർട്ടിഫിക്കറ്റ് വീട് സ്കൂളിൽ ക്ലാസ് മുറികൾ അംഗനവാടി എന്നിവ നിർമ്മിക്കുവാനുള്ള പദ്ധതിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഈ ജന്മത്തിൽ നടക്കുമെന്ന സ്വപ്നം പോലും കാണാത്തതാണ് നടന്നുവെന്ന് മഹാബലിപുരത്തെ ആദിവാസി ജനത വേദിയിൽ വിളിച്ചു പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപാണ് ചെങ്കൽപെട്ട് ജില്ലയിലെ മാമലപുരത്തെ അശ്വിനി എന്ന നരിക്കുറവ വീട്ടമ്മയുടെ രോഷം സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ആയി പ്രത്യക്ഷപ്പെട്ടത് മാമലപുരത്തെ സ്ഥലസ്യാന പെരുമാൾ ക്ഷേത്രത്തിലെ അന്നദാന പന്തലിൽ നിന്ന് അശ്വനിയെയും സമുദായ അംഗങ്ങളെയും ആട്ടിയിറക്കിയതിനെ തുടർന്നായിരുന്നു രോഷത്തോടെയുള്ള വീഡിയോ തമിഴ്നാട്ടിലെ നാടോടി ആദിമ ഗോത്ര വിഭാഗമാണ് നരിക്കുറവർ ഹിന്ദു സമുദായത്തിലെ മറ്റു ജാതി വിഭാഗങ്ങളൊന്നും ഇവരെ അടുപ്പിക്കാറില്ല വേട്ടയാടി പിടിക്കുന്നതിനെ തിന്നും പുറമ്പോക്കുകളിൽ കുടൽ കെട്ടി അതിൽ താമസിക്കുന്നതുമാണ് ഇവരുടെ രീതി ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ യാതൊരു തെളിവുകളും ഈ വിഭാഗക്കാർക്കുണ്ടാവാറില്ല ഒരു സർക്കാർ രേഖകളിലും ഇവരുടെ പേരും ഉണ്ടാകില്ല അത്രയ്ക്കോ പിന്നോക്കം നിൽക്കുന്നവരാണ് നരിക്കുറവ് വിഭാഗക്കാർ ഡി എം കെ അധികാരത്തിൽ വന്നതിന് തൊട്ടുപിറകെയാണ് ക്ഷേത്രങ്ങളിൽ പാവപ്പെട്ടവർക്കായി അന്നദാനം തുടങ്ങിയത് ദേവസ്വം വകുപ്പിന്റെ കീഴിലാണ് അന്നദാനം നടക്കുന്നത് നിലവിൽ എഴുന്നൂറ്റി അമ്പത്തിനാല് ക്ഷേത്രങ്ങളിൽ സൗജന്യ ഭക്ഷണ വിതരണമുണ്ട് സ്ഥലസ്ഥിയാന പെരുമാൾ ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ നിന്നാണ് അശ്വിനിയും കുടരയും തൊട്ടുകൂടായും ആരോപിച്ച് ഇറക്കിവിട്ടത് ഇരുൾ നരിക്കുറവർ തുടങ്ങി അതീവ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് ഭൂമിയുടെ രേഖകൾ കൈമാറുന്ന ചടങ്ങിനായാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മാമലപുരത്ത് എത്തിയത് ചടങ്ങിൽ ഇരു സമുദായങ്ങളുടെയും ഉന്നമനത്തിനായി സർക്കാർ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു മാമലപുരത്തിന് സമീപത്തുള്ള പുഞ്ചേരിയിലെ എൺപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് ഭൂമിയുടെ രേഖകൾ ലഭിച്ചു കോളനിയിൽ അംഗൻവാടിയും പഞ്ചായത്ത് സ്കൂളും നിർമ്മിക്കുവാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു വേദിയിൽ വെച്ച് അശ്വിനിയും ഭൂമിയുടെ രേഖകൾ സ്വീകരിച്ചു ഭൂമിയുടെ മാത്രമല്ല ആധാർ വോട്ടർ കാർഡുകളും ഇവർക്ക് ലഭിച്ചു സ്ഥലത്തിന്റെ രേഖകൾ സ്വീകരിച്ച ശേഷം അശ്വിനി പറഞ്ഞ വാക്കുകളിലും ഈ അത്ഭുതമുണ്ടായിരുന്നു നേരത്തെ നാലഞ്ചു മാസം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയാൽ പോലും ആധാർ കാർഡ് ലഭിക്കില്ലായിരുന്നു മുഖ്യമന്ത്രി മാറിയതോടെ രണ്ട് ദിവസത്തിനകം റേഷൻ കാർഡുകളും വോട്ടർ തിരിച്ചറിയൽ രേഖകളും ലഭിച്ചു സ്വപ്നമാണിതെന്നായിരുന്നു അശ്വനിയുടെ പ്രതികരണം വേദിയിൽ വെച്ചാണ് അശ്വിനി മുഖ്യമന്ത്രിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഈ ക്ഷണം മുഖ്യമന്ത്രി സ്വീകരിച്ചതോടെ ചരിത്രം പിറക്കുകയായിരുന്നു വീട്ടിലെത്തിയ മുഖ്യമന്ത്രിയെ ഷാൾ അണിയിച്ച് അശ്വിനി സ്വീകരിച്ചു മകന്റെ പഠനമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് പതിനഞ്ച് മിനിറ്റിലധികം അശ്വനിയുടെ വീട്ടിൽ ചെലവഴിച്ചതിനു ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്